ചാവക്കാട് ഖനീഫ വധത്തിൽ ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പിരിച്ചുവിട്ട നടപടി ശരിയെന്ന് കെ മുരളീധരൻ. ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയില്ലെന്നും മുരളീധരൻ പറഞ്ഞു. വി എം സുധീരന് തന്നോടുള്ള പ്രതികാരമാണ് നടപടിയെടുക്കാനുള്ള കാരണമെന്ന് ആരോപണ വിധേയനായ ബ്ലോക്ക് പ്രസിഡന്റ് ഗോപപ്രതാപൻ വ്യക്തമാക്കി. അതേസമയം സി എൻ ബാലകൃഷ്ണനെ കേസിൽ പ്രതി ചേർക്കണമെന്ന് സി പി ഐ എം ആവശ്യപ്പെട്ടു. ചാവക്കാട് കൊലപാതകവുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെ നീക്കിയതിലും ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിട്ടതിലും വിമർശനമുന്നയിച്ച സി എൻ ബാലകൃഷ്ണന്റെ നിലപാടിനോടുള്ള പരസ്യ വിയോജിപ്പാണ് കെ മുരളീധരൻ പ്രകടിപ്പിച്ചത്. ഐ ഗ്രൂപ്പിൽ തന്നെ ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടെന്നാണ് മുരളീധരന്റെ വാക്കുകളിലൂടെ വ്യക്തമായത്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് പാർട്ടിയിലെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്, അല്ലാതെ കൊലപാതകത്തിന്റെ അല്ല. കൊലപാതക രാഷ്ട്രീയം ഒരു കാലത്തും പാർട്ടി അംഗീകരിച്ചിട്ടില്ല, ഭാവിയിലും അംഗീകരിക്കില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. അതേസമയം വി എം സുധീരന് തന്നോടുള്ള വിരോധമാണ് വേഗത്തിലുള്ള നടപടിക്ക് കാരണമെന്ന് ആരോപണ വിധേയനായ ഗോപ്രതാപൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്നും അദ്ദേഹം യുവാക്കൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കണമെന്നും ഞാൻ അന്ന് ഈ പ്രസ് ക്ലബിൽ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ സംഭവത്തിലുള്ള വൈരാഗ്യമായിരിക്കാം എന്നെ തിരക്കു പിടിച്ച് എന്നെ പുറത്താക്കിയതിന്റെ പിന്നിൽ ആ വൈരാഗ്യമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹനീഫ വധത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും മന്ത്രി സി എൻ ബാലകൃഷ്ണനെ പ്രതി ചേർക്കണമെന്നും സി പി ഐ എം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ഇതിനിടെ കേസിലെ മൂന്നാം പ്രതി അഫ്സൽ ഇന്ന് ചാവക്കാട് കോടതിയിൽ കീഴടങ്ങി. കത്തികൊണ്ട് കുത്തുന്നതിനു മുമ്പ് ഹനീഫയുടെ കൈകൾ പിറകിലേക്ക് പിടിച്ചുവെച്ചത് അഫ്സൽ ഉൾപ്പെടെയുള്ളവരാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം പ്രതികളെ കൃത്യത്തിന് ശേഷം കാറിൽ രക്ഷപ്പെടുത്തിയ പാവർട്ടി സ്വദേശി റംഷാദിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. റിപ്പോർട്ടർ തൃശൂർ, തിരുവനന്തപുരം.